അവിയൽ ഡോട്ട് കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രി രണ്ടാം ദിവസമാണ്. നവരാത്രിക്കാലം ഭക്തിയുടെയും മനസ്സിൻ്റെ നന്മയുടെയും പ്രകാശത്തിൻ്റെ ഒക്കെ ഒരു കാലമാണ്. ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ ഒന്നാം ദിവസം ശൈലപുത്രി എന്നുള്ള ഭാവമാണെങ്കിൽ ഇന്ന് രണ്ടാം ദിവസം ബ്രഹ്മചാരി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. വളരെ ശാന്തസ്വരൂപിണിയായി സൗമ്യഭാവത്തിൽ രുദ്രാക്ഷമാലയും താമരപ്പൂവും എല്ലാം ചേർന്ന ദേവിയുടെ ഭാവം. ഓരോ ദിവസവും ഓരോ ഭാവം എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന എല്ലാ ഭാവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്, ഓരോ വ്യക്തികളിലും ഉണ്ട്. അതിനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയും അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു നവരാത്രിക്കാലം നമ്മുടെ മനസ്സിലെല്ലാം വളരെ സമാധാനവും ശാന്തിയും എല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും നവരാത്രിക്കാലത്തിൻ്റെ വെളിച്ചം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അല്പം മധുരം നുണയാം. അപ്പം ഇന്നത്തെ വിഭവത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് ഉണ്ടാക്കുന്ന വിഭവം പഞ്ചാമൃതാണ്. പഞ്ചാമൃതം നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ടാവും. പഞ്ചാമൃതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 5 വിശേഷപ്പെട്ട കാര്യങ്ങൾ ചേർന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് പഴമാണ് വേണ്ടത്. ഏത് പഴമോ ആവാം, കദളിപ്പഴമോ നേന്ത്രപ്പഴമോ പൂവമ്പഴമോ ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു 4 പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേൻ, തേനാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നെയ്യ് വേണം, പഞ്ചസാര, ശർക്കര. ഇത്രയാണ്, ഈ 5 കൂട്ടാണ് പഞ്ചാമൃതത്തിന് വേണ്ടത്. ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് അർഭാടാവാൻ വേണ്ടിയിട്ട് കൽക്കണ്ടോ മുന്തിരിയോ എല്ലാം ചേർക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഈ 5 കൂട്ടാണ് പ്രധാനമായിട്ട് പഞ്ചാമൃതത്തിന് വേണ്ടത്. അപ്പം ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പഴം ഇട്ട് കൊടുക്കാം. പഴിട, അതിന്റെ കൂടെ തന്നെ ഈ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ ഞാനിപ്പോ ഉടക്കുന്നത് കടവോല കൊണ്ടാണ്. കടവോല എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ, തൈര് കലക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതുകൊണ്ടൊന്ന് നല്ലോണം ഉടച്ചു കൈകൊണ്ടാക്കാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടിയും നല്ലത് ഇത്തരത്തിൽ ചെയ്യുന്നതാണ്. നമ്മൾ അടുക്കളയിൽ മറ്റേ ഇഞ്ചിയും അങ്ങനത്തെ ഒക്കെ ചതയ്ക്കാനായിട്ട് കല്ലിൻ്റെ ഉണ്ടാവില്ല, കുഞ്ഞിയൊരല് പോലത്തെ, അങ്ങനത്തെ കൊണ്ടായാലും ചതച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് യോജിപ്പിക്കും. ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിക്കോട്ടെ, നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാനായിട്ട് അതൊരു ടേസ്റ്റാണ്. ഇത് ഉടച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പതുക്കെ യോജിപ്പിച്ചു കഴിഞ്ഞാല് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇതൊക്കെ കൃത്യം ഒരളവ് എന്ന് പറഞ്ഞാൽ നമ്മള് ഏകദേശം അതായത് കുറച്ച് അഴഞ്ഞ ഒരു പരുവത്തിലാണല്ലോ പഞ്ചാമൃതം ഇരിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. പഴം എടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ഒക്കെ അളവ് മാറ്റണ്ടാവും. അപ്പൊ ഇതെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടകോല് മാറ്റി വെക്കാം. ഇനി ചെയ്യാനുള്ളത് നെയ്യ്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇത്രയാണ് പഞ്ചാമൃതം. ഇപ്പൊ പഞ്ചാമൃതം റെഡിയായി. ശരിക്കും അതിന്റെ എല്ലാ അഞ്ച് വിഭവങ്ങളും കൂടിച്ചേർന്ന് പഞ്ചാമൃതം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിനെ ഒന്ന് ആർഭാടാക്കണം എന്നുണ്ടെങ്കിൽ ഈ കൽക്കണ്ടവും മുന്തിരിങ്ങയും കൂടി, പിന്നെ ഈന്തപ്പഴം ചേർക്കും ചില തമിഴ്നാട്ടിലൊക്കെ ഈന്തപ്പഴമാണ് ചേർക്കുക ശർക്കരയ്ക്ക് പകരം. നമ്മള് ശർക്കരയാണ് ചേർക്കുന്നത്, അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ കൽക്കണ്ട ഇട്ടു, മുന്തിരിങ്ങ ഇട്ടു, നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല രുചികരമായ, നമ്മളിതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഒരു സങ്കല്പമാണല്ലോ. നമ്മളിപ്പം നമുക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു കുറവുള്ളൊരു കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെയൊക്കെ മറികടന്നും കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നെയ്യ് തേനൊക്കെ അവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറെ അധികം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ, ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പഞ്ചാമൃതം ഉണ്ടാക്കി ആ മധുരം അവർക്ക് കൊടുത്താൽ അത് അവരുടെ ബുദ്ധിക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇത്തരത്തിലെ കദളിപ്പഴമൊക്കെ ആണെങ്കിൽ വളരെ വിശേഷമാണ്. കദളിപ്പഴമൊക്കെ എപ്പോഴും നമുക്കറിയാം വളരെ ഔഷധ ഗുണമുള്ള കാര്യങ്ങളാണ്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ആരോഗ്യത്തിനും ഒക്കെ മനസ്സിനും ഒക്കെ വളരെ പ്രധാനമാണ്. മധുരം പ്രത്യേകിച്ചും എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് മധുരം കൊടുക്കും, തേനായിട്ടും ഒക്കെ. അത് അവരുടെ ബുദ്ധിയെയും മനസ്സിനെയൊക്കെ ഉണർത്തുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു കാലത്ത്, കൊറോണയൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മളുടെ വീടിനെ തന്നെ ഒരു ക്ഷേത്രമായിട്ട് കണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമാണ്, സ്വാദിഷ്ടമാണ്. അതിലോ നമ്മൾ സങ്കല്പിക്കുക, ഇത് നമ്മൾ ദേവിക്ക് കൊടുക്കുന്നതാണെന്ന് സങ്കല്പിക്കാണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.